കോമ്പറ്റേറ്റീവ് മാച്ചുകളിലും റൂം മാച്ചുകളിലും ബ്ലൈൻഡ്സായി കൂടെ തുറപ്പുചീട്ടായി എക്സ്പ്ലെയിന് കൂട്ടായി ബ്ലൈൻഡിലെ റഷിങ്ങിനും പുഷിങ്ങിനും എക്സ്പ്ലെയിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന അഗ്രസീവ് പ്ലെയർ എനിമി എത്ര ലോങ് ആണെങ്കിലും അവിടെ സ്പ്രേ ചെയ്ത് എനിമിയെ നോക്കൗട്ട് ആക്കുന്ന രീതി അത് വേറെ ആരുമല്ല ഗ്രേസ് ദ ലിറ്റിൽ ബേബി ബ്ലൈൻഡ് വില്യംസ് അതെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബ്ലൈൻഡ് വില്യംസിൻ്റെ സ്റ്റോറിയാണ് ബ്ലൈൻഡ് വില്യംസ് എങ്ങനെ ബ്ലൈൻഡ് ക്ലാനിലെത്തി ഇതിനു മുന്നേ ഏതൊക്കെ ക്ലാനിലാണ് ബ്ലൈൻഡ് വില്യംസ് ഉണ്ടായിരുന്നത് അതുപോലെ ഏതൊക്കെ ഡിവൈസാണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ ബ്ലൈൻഡ് വില്യംസിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെ പബ്ജിയിലോട്ട് ബ്ലൈൻഡ് വില്യംസ് എത്തി എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഒന്ന് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ആളിലിടുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നമ്മളെ മെമ്പർഷിപ്പ് എനേബിളായിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുന്നതാണ് നല്ല എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് ഒക്കെ അതിൽ നിന്നും കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ബ്ലൈൻഡ് വില്യംസിൻ്റെ ശരിക്കുള്ള പേര് അഫ്രീദ് എന്നാണ് 16 ഇയർ ഏജാണ് അഫ്രീദിന് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് ബ്ലൈൻഡ് വില്യംസ് പബ്ജിയിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ അവൻ്റെ ഫ്രണ്ട് അവനെ റെക്കമെൻഡ് ചെയ്ത് ഫ്രണ്ട് കളിക്കുന്നുണ്ട് അവനെ റെക്കമെൻഡ് ചെയ്തിട്ട് ഫ്രണ്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണ് ബ്ലൈൻഡ് വില്യംസ് പബ്ജിയിലോട്ട് വരുന്നത് ഏതൊക്കെ ഡിവൈസാണ് ബ്ലൈൻഡ് വില്യംസ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ തുടക്കത്തിൽ ബ്ലൈൻഡ് വില്യംസ് യൂസ് ചെയ്തത് സാംസങ് ഗാലക്സി J7 ആണ് നമുക്കറിയാം അതൊക്കെ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ലേഗാവും ആ ലേഗോട് കൂടിയായിരുന്നു ബ്ലൈൻഡ് വില്യംസ് കളി തുടങ്ങിയത് അതിനുശേഷം Realme 2 Pro ഡിവൈസ് മാറ്റി അപ്ഗ്രേഡ് ചെയ്യുകയും അതിൽ കുറച്ച് കളിച്ചു അതിനുശേഷമാണ് പോക്കോയിലേക്ക് എത്തിയത് പോക്കോ ഏകദേശം ഒരുപാട് കാലം ബ്ലൈൻഡ് വില്യംസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആണ് ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് iPhone XS Max എടുത്തിട്ടുള്ളത് അതിലാണ് ഇപ്പോൾ റെഗുലറായിട്ട് ബ്ലൈൻഡ് വില്യംസ് കളിക്കുന്നത് ബ്ലൈൻഡ് വില്യംസ് 2 ഫിംഗർ പ്ലെയറാണ് ഫുൾ ഗെയറോ ആണ് അപ്പോൾ ബ്ലൈൻഡ് വില്യംസ് ബ്ലൈൻഡിലേക്ക് എത്തുന്ന മുമ്പ് ഏതൊക്കെ ക്ലാനിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ബ്ലൈൻഡ് വില്യംസ് തുടങ്ങുന്നത് KB കണ്ടം ബ്രദേഴ്സ് എന്ന ക്ലാനിലാണ് അതിൽ കോമ്പറ്റേറ്റീവ് മാച്ചുകളിലൊക്കെ കളിച്ച് Tier 3 കളിച്ച് നല്ല എക്സ്പീരിയൻസ് അതിലുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ വില്യംസ് അറിയപ്പെടാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ കണ്ടം ബ്രദേഴ്സിൻ്റെ ടീമിൽ KPL ഒരു മാച്ച് ഉണ്ടായിരുന്നു അതിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ എത്തുകയും 30 ടീം അടങ്ങുന്നില്ല ആ ഗ്രൂപ്പ് സ്റ്റേജിലെത്തുകയും ആ ഗ്രൂപ്പ് സ്റ്റേജിൽ സെക്കൻഡ് പ്രൈസ് അടിച്ചു അത് ഈ കണ്ടം ബ്രദേഴ്സ് അപ്പോഴൊന്നും അധികം അറിയപ്പെടുന്നില്ല അപ്പോൾ ഈ സെക്കൻഡ് അടിച്ചപ്പോഴാണ് എല്ലാവരുടെ മുന്നിലേക്ക് ഈ കണ്ടം ബ്രദേഴ്സ് അതേപോലെ വില്യംസ് KB വില്യംസ് എല്ലാവരിലേക്കും എത്തപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ വില്യംസ് പബ്ജി പ്ലെയേഴ്സ് കേരളത്തിലെ പബ്ജി പ്ലെയേഴ്സിൻ്റെ മുന്നിൽ കുറച്ചൊരു ഹൈപ്പ് കിട്ടാൻ തുടങ്ങി നമുക്കറിയാം ബ്ലൈൻഡ് വില്യംസ് ഒരു അഗ്രസീവ് പ്ലെയർ തന്നെയാണ് എവിടെ എനിമി ഉണ്ടോ പോയി അടിക്കുക ഒന്നെങ്കിൽ പെട്ടിയാവും അല്ലെങ്കിൽ സ്കോഡ് വൈപ്പാക്കി കളയും എപ്പോഴും കണ്ടം ബ്രദേഴ്സ് KBയിൽ അവൻ്റെ കൂടെ ഗോസ്റ്റും ഉണ്ടാകും റഷിങ്ങിന് പോകാനും അങ്ങനൊരു മാച്ചായിരുന്നു അതിനുശേഷം കോഡ്Z എന്ന ക്ലയൻറ്റിലേക്ക് മാറുകയാണ് ചെയ്തത് വില്യംസ് അതിലും അധികം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം സ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ക്ലയൻറ്റിലേക്ക് മാറി അതിലും നല്ല ലൈനപ്പൊന്നും കിട്ടാത്തൊരവസ്ഥയായിരുന്നു വില്യംസിൻ്റെ ഫുള്ളായിട്ടുള്ള കഴിവ് പുറത്തെടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അതിനുശേഷമാണ് വില്യംസ് ബ്ലൈൻഡിലേക്ക് എത്തുന്നത് ബ്ലൈൻഡ് വില്യംസായി മാറിയത് അപ്പോൾ എങ്ങനെയാണ് ബ്ലൈൻഡിലേക്ക് എത്തിയെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാം സ്കാറിലധികം നല്ല പ്ലെയേഴ്സ് നല്ലൊരു ലൈനപ്പ് കിട്ടാത്തതുകൊണ്ട് പുതിയ ക്ലയൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുകയായിരുന്നു നമ്മളെ വില്യംസ് അപ്പോൾ ആ ടൈമിൽ നമ്മളെ സാത്താനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വില്യംസിനുണ്ടായിരുന്നു ഏകദേശം സീസൺ 6 മുതൽ തന്നെ ക്ലാസിക്കിൽ സാത്താൻ്റെ കൂടെ ബ്ലൈൻഡ് വില്യംസ് കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വില്യംസിന് നല്ലൊരു കഴിവുണ്ടെന്ന് സാത്താൻ അറിയാം അങ്ങനെ ബ്ലൈൻഡിൽ റിക്രൂട്ട്മെൻ്റ് വരികയും സാത്താൻ്റെ ഒറ്റ നിർബന്ധം കാരണം ആ ടൈമിലൊന്നും ബ്ലൈൻഡ് സൈക്കോക്ക് അല്ലെങ്കിൽ എക്സ്പെയിനോ സോമനോ ഒന്നും അറിയില്ല ഈ ബ്ലൈൻഡ് വില്യംസ് ആരാന്നൊന്നും അപ്പോൾ സാത്താൻ മാത്രമേ ഇവൻ്റെ കഴിവ് അറിയുന്നുള്ളൂ അപ്പോൾ സാത്താൻ്റെ സ്വന്തം റിസ്കിൽ ആണ് ബ്ലൈൻഡ് വില്യംസിനെ ബ്ലൈൻഡ് ക്ലാനിലേക്ക് എടുക്കുകയും എടുത്തത് അങ്ങനെയാണ് വില്യംസ് ബ്ലൈൻഡ് വില്യംസ് ആയത് അപ്പോൾ ആ ടൈമിലൊക്കെ വില്യംസ് ഫുള്ള് റഷിങ്ങിൻ്റെ ആളായിരുന്നു അപ്പോൾ സൈക്കോയുടെ കൂടെ കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിന് അവനെ പറ്റുമെന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു പിന്നെ Tier 1 മാച്ചുകളിലൊക്കെ വന്ന് സൈക്കോ എപ്പോൾ കളിക്കുന്നു അപ്പോഴൊക്കെ സൈക്കോയുടെ കൂടെ കളിച്ച് അങ്ങനെയാണ് ടാലൻറ്റ് ഇതാക്കിയത് എങ്ങനെയാണ് ടാലൻറ്റ് ഇതായത് വെച്ചാൽ നമ്മളെ സൈക്കോയുടെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയി സൈക്കോ IGLലൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സൈക്കോ അവൻ്റെ വില്യംസിൻ്റെ കഴിവ് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് വില്യംസിൻ്റെ കഴിവ് ഇമ്പ്രൂവ് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു പങ്ക് നമ്മളെ ബ്ലൈൻഡ് സൈക്കോക്ക് തന്നെയാണ് ബ്ലൈൻഡിൽ എത്തിയതിന് ശേഷമാണ് അവന് Tier 1 റൂംസൊക്കെ കളിക്കാൻ തുടങ്ങിയത് ആദ്യം KBയിലൊക്കെ ആയിരുന്ന ടൈമിൽ Tier 2 Tier 3
ടീംസിലൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത്. അതിലാണെങ്കിൽ എന്താ വെച്ചാൽ ഒക്കെ ചിക്കൻ ഡിന്നറും കാര്യങ്ങളൊക്കെ അടിക്കും, കാരണം അത്ര വലിയ പ്ലേയേഴ്സും ഒന്നുമില്ല. അതുകൊണ്ട് അവനതൊരു ഈസി ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ടയർ വണ്ണിൽ വന്നതിന് ശേഷമാണ് കുറച്ച് റിസ്ക് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്. സൈക്കോ കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മളുടെ ബ്ലെയ്ൻ വില്യംസ് ഒരു അടിപൊളി ഇമ്പ്രൂവ്ഡ് പ്ലേയേഴ്സ്. ഇപ്പോൾ നമുക്കൊരു രക്ഷയില്ലാതെ പ്ലെയറാണ്. നമുക്ക് റൂം മാച്ചസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും എത്രക്കോ അടിപൊളി. നമുക്കറിയാം എല്ലാ റൂം മാച്ചസിലും ബ്ലെയ്ൻ സൈക്കോയുടെ ഒരു തുറപ്പുചീട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വില്യംസ് ബ്ലെയ്ൻ സൈക്കോ കളിക്കുന്നത് വില്യംസിനെ വെച്ചിട്ടാണ് അധികവും. 16 വയസ്സാണ് വില്യംസ്. നമുക്കറിയാം ഏജ് ഈസ് ജസ്റ്റ് എ മാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. കഴിവിനാണ് പ്രാധാന്യം. അത്രയും അടിപൊളി കഴിവുള്ളൊരു വ്യക്തിയാണ് ബ്ലെയ്ൻ്റ് വില്യംസ്. നമുക്കറിയാം ടു ഫിംഗറിലാണ് വില്യംസ് കളിക്കുന്നത്. അങ്ങനെ ഒരു ടു ഫിംഗർ പ്ലെയർ വിത്ത് ഗെയറോയിൽ ചുരുക്കമാണ് കേരളത്തിൽ. നമ്മളെ ചുരുക്കം പ്ലേയേഴ്സ് മാത്രം ഇത്ര അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സുള്ളൂ. അതിലൊരാളാണ് ബ്ലെയ്ൻ വില്യംസ്. വേറെ ലെവല് കളിയാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇത്രയാണ് നമ്മളെ ബ്ലെയ്ൻ്റ് വില്യംസിൻ്റെ ജേണി, എങ്ങനെയാണ് പബ്ജിയിലെത്തിയത്, അതേപോലെ എങ്ങനെയാണ് ബ്ലെയ്ൻ്റിലെത്തിയതെന്ന് ഉള്ളൊരു സ്റ്റോറി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബ്ലെയ്ൻ്റ് വില്യംസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ.